നമസ്കാരം. ശബരിമലയെ മികച്ച തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികളും ശബരിമലയിൽ നടപ്പിലാക്കുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമലയെ മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രം അതുപോലെ തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനൊരു ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ട ഫണ്ടുകളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യ പടിയാണ് ശബരിമലയിൽ ഭക്തർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ വിമാനത്താവള നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാട്ടിയത്. നിലവിൽ മണ്ഡല മകരവിളക്ക സമയത്ത് കേന്ദ്രമന്ത്രിമാരടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് VIP കൾ ഉൾപ്പെടെ എല്ലാ വർഷവും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വെർച്വൽ ബുക്കിംഗ് മാത്രം നടപ്പിലാക്കിയാൽ ഭക്തർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും RSSും അതോടൊപ്പം തന്നെ BJPയും വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് അപേക്ഷയടക്കം നൽകിയിട്ടുണ്ട്. അതായത് ഇതിലൊരു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ആ ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടർന്ന് ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം പരാമർശിച്ച റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ മേശപ്പുറത്തെത്തിയിട്ടുമുണ്ട്. ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതി എന്ന തീരുമാനം ഭക്തരെ ശബരിമലയിൽ നിന്നും അകറ്റാനെന്ന പ്രചാരണം BJP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തന്നെ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലകാലം അട്ടിമറിക്കാനുള്ള സർക്കാർ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ പ്രതിപക്ഷവും രാഷ്ട്രീയമായി തന്നെ ഇടപെടും. പ്രതിസന്ധി ഒഴിവാക്കാൻ പമ്പ, നിലയ്ക്കൽ, എരുമേലി എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് പോലെ സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിന് കളമൊരുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന റിപ്പോർട്ടാണ് ഇന്റലിജൻസ് വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചത്. അതേസമയം ശബരിമല ദർശനത്തിന് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനഃപരിശോധിക്കാൻ സാധ്യത കൂടുതലാണ്. വ്രതം നോറ്റെത്തുന്ന ഒരു ഭക്തനും അയ്യപ്പ ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കുമെന്നും സർക്കാരും ആലോചിച്ച് ക്രമീകരണം ഒരുക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് PS Prashant പറഞ്ഞിരിക്കുകയാണ്. 2023 3 ലക്ഷത്തിലധികം പേരായിരുന്നു സ്പോട്ട് ബുക്കിംഗ് വഴി ബുക്ക് ചെയ്തത്. 2023-24 അത് 4 ലക്ഷമായി. ശബരിമലയിൽ ദർശന സമയം പുനഃക്രമീകരിച്ചു. പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും നട തുറക്കുന്നത്. അതിനുശേഷം 3 മണി മുതൽ രാത്രി 11 വരെയായിരിക്കും ദർശനത്തിന്റെ സമയം. ദേവസ്വം ബോർഡ് നെയ്യഭിഷേകത്തിന് സജ്ജീകരണങ്ങൾ കൂടുതൽ മികച്ചതാക്കിയാൽ തന്നെ അയ്യപ്പ ഭക്തർക്ക് നെയ്യഭിഷേകം പെട്ടെന്ന് നടത്തി മലയിറങ്ങാനുള്ളൊരു സാധ്യത ഉണ്ടാകും. അങ്ങനെ വന്നാൽ വലിയ രീതിയിൽ സന്നിധാനത്ത് തിരക്ക് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. കൂടുതൽ പോലീസിനെയും കേന്ദ്ര സർക്കാരിനെ അടക്കം ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് ഫോഴ്സിനെ അടക്കം ഈ മണ്ഡലകാല മകരവിളക്ക് സമയത്ത് വിന്യസിക്കുന്നുണ്ട്. നെയ്യഭിഷേകത്തിന്റെ ഒരു താമസം വരുന്നത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഉൾപ്പെടെ നെയ്യഭിഷേകത്തിന് കാത്തു നിൽക്കുമ്പോൾ സന്നിധാനത്ത് വലിയ രീതിയിൽ ഭക്തജനത്തിന്റെ ഒരു തിരക്ക് അനുഭവപ്പെടും. നെയ്യഭിഷേകത്തിന് ദേവസ്വം ബോർഡ് ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കിയാൽ പെട്ടെന്ന് തന്നെ അയ്യപ്പ ഭക്തർക്ക് നെയ്യഭിഷേകം നടത്തി തിരിച്ച് മലയിറങ്ങിയാൽ സന്നിധാനത്ത് ഒരു തിരക്ക് പറയും. അത് പമ്പയിൽ നിൽക്കുന്നവർക്കും എരുമേലിയിൽ നിൽക്കുന്ന അയ്യപ്പ ഭക്തർക്കും മല കയറി വരാൻ സാധ്യത, അവർക്കൊരു എളുപ്പത്തിൽ വന്ന് ദർശനം നടത്താം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടുതൽ ദർശനത്തിന് അനുവദിക്കാനും കഴിയുന്നതാണ്. കൂടാതെ ഇതിന് ഏറ്റവും ആവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൽ ഈ ഡ്യൂട്ടിക്ക് ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലാതെ ഇപ്പോഴത്തെ പഠിച്ചിറങ്ങിയ ട്രെയിനി ഉദ്യോഗസ്ഥരെ ഇതിൽ നിർത്തുന്നത് കൊണ്ടാണ് ഇവർക്ക് വലിയ രീതിയിൽ അയ്യപ്പ ഭക്തരുടെ ഒരു തിരക്ക് നിയന്ത്രിക്കാൻ ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കൂടാതെ ഒരു ഈ പോലീസുകാരുടെ ഇടയിൽ തന്നെ ഒരു ഈഗോ ക്ലാഷ് ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മണ്ഡലകാല മകരവിളക്ക് അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കുന്നതിൽ വലിയ പരാജയം ഉണ്ടായതും ഈ ഒരു കാര്യം തന്നെയാണ്. എല്ലാം ഒരു ഏകോപന ചുമതല ഈ നല്ല ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് കാണുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ഫോഴ്സിന് പട്ടാളം ഉൾപ്പെടെയുള്ളവർ മണ്ഡലകാല മകരവിളക്ക് സമയത്ത് ഇറങ്ങും. അവർ ഇത് ഏറ്റെടുത്താൽ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നാണക്കേടാണ്. കേന്ദ്ര സർക്കാർ ഇനി നാളെ പറയുകയായിരിക്കും, കേന്ദ്ര സർക്കാർ പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് ഈ മണ്ഡലകാല മകരവിളക്ക് നടത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അങ്ങേയറ്റം നാണക്കേടാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1 ലക്ഷം ഭക്തരെയെങ്കിലും കയറ്റിവിടാൻ പറ്റുന്നത് വെറും നിസ്സാര കാര്യമാണ്. അത് വ്യക്തമായ പ്ലാനിങ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാ മണ്ഡലകാല മകരവിളക്ക് സമയത്തും ഒരു വലിയൊരു പാളിച്ച തന്നെ അവിടെ ഉണ്ടാകുന്നത്.